ഹിന്ദുമതത്തിൽ നിലവിലുള്ള 18 മഹാപുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡ പുരാണം. വേദവ്യാസൻ രചിച്ച സാത്വിക പുരാണങ്ങളിൽ ഒന്നാണിത്. ഈ പുരാണത്തിൽ വൈഷ്ണവ സാഹിത്യത്തെക്കുറിച്ചുള്ള വിവരണമാണ് കൂടുതലും. മഹാവിഷ്ണു ഗരുഡൻ ഉപദേശിച്ചു കൊടുത്ത രൂപത്തിൽ രചിക്കപ്പെട്ട 8000 ലഘുഗ്രന്ഥങ്ങൾ ഉൾപ്പെട്ട പുരാണമാണ് ഗരുഡ പുരാണം. പൂർവഭാഗത്തിൽ വ്യാകരണം, വൈദ്യം, ജ്യോതിശാസ്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളും രത്നങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നു. ആത്മാവിന്റെ മരണാനന്തര ജീവിതമാണ് ഉത്തരാർദ്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഗരുഡന്റെ ഉൽപ്പത്തിയും സവിസ്തരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഭൂമിയിലെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷ മറ്റൊരു ലോകത്തുണ്ട് എന്ന് വ്യക്തമായി പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഗരുഡ പുരാണം. വൈഷ്ണവർ ഇതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. ദൈവങ്ങൾ എല്ലാ മനുഷ്യ ശരീരങ്ങളിലും വസിക്കുന്നുവെന്നും ശരീരത്തിന് പുറത്തവർ സന്നിഹിതരാണെന്നും ഗരുഡ പുരാണം പഠിപ്പിക്കുന്നു. ഗരുഡ പുരാണത്തിൽ പലതരം ഉപദേശങ്ങളും വചനങ്ങളുമുണ്ട്. ഈ പുരാണത്തെക്കുറിച്ചുള്ള മറ്റൊരു മഹത്തായ വസ്തുത, ഇത് മരണത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും മരണശേഷം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി തരുന്നു എന്നതാണ്. ഇത് അതുല്യമായ ധാർമ്മിക മൂല്യങ്ങൾ നിറഞ്ഞതുമാണ്. ഗരുഡപുരാണം മരണശേഷം വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം അത് മരണവും അനന്തരഫലങ്ങളും പുനർജന്മവും ആത്മാവിന്റെ യാത്രയും മറ്റും വിവരിക്കുന്നു. ഈ അനുശാസനമെല്ലാം വളരെ രസകരമാണ്. കാരണം ശാസ്ത്രത്തിന് പോലും മരണത്തിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ഗരുഡപുരാണം ഇക്കാര്യം വിവരിക്കുന്നുണ്ട്. 7 കീഴാള ലോകങ്ങൾ, 5 ഉപരിലോകങ്ങൾ, ബ്രഹ്മാണ്ഡ ചരിത്രം, പ്രളയങ്ങൾ, ജനന മരണങ്ങളുടെ ആവർത്തിച്ചുള്ള ചക്രങ്ങൾ മുതലായവയുടെ വിവരണങ്ങളും ഗരുഡപുരാണം നൽകുന്നു. ഗരുഡപുരാണത്തിൽ 10,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യ ഭാഗം പൂർവഖണ്ഡവും ബാക്കിയുള്ളവ ഉത്തരഖണ്ഡവുമാണ്. പാപങ്ങളുടെ പ്രാധാന്യമനുസരിച്ച് ഈ ശ്ലോകങ്ങൾ മനുഷ്യർക്ക് നൽകാൻ തീരുമാനിക്കുന്ന ശിക്ഷകളെ വിവരിക്കുന്നു. ഈ ജീവിതം ദൈവത്തിന്റെ ശക്തവും അമൂല്യവുമായ ദാനമാണെന്ന് ഗരുഡപുരാണം പറയുന്നു. വിവിധതരം ആസനങ്ങൾ, അവയുടെ ഭാവങ്ങൾ, ഗുണങ്ങൾ മുതലായവ ഇത് വിവരിക്കുന്നു. ധ്യാനം, ആത്മജ്ഞാനം, ജ്ഞാനം, സമാധി മുതലായവയെക്കുറിച്ചും ഇത് പറയുന്നുണ്ട്. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഇവയെല്ലാം വളരെ അത്യാവശ്യമാണ്. ദീർഘകാല ഹ്രസ്വകാല രോഗങ്ങൾക്കെതിരെ പോരാടാൻ ഈ കാര്യങ്ങൾ സഹായിച്ചേക്കാം. ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള നിരവധി മഹത്തായ വസ്തുതകളും ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിലെ എല്ലാ പാഠങ്ങളും ജീവിതത്തെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുമുണ്ട്. ഗരുഡപുരാണം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വ്യക്തി തീർച്ചയായും ജീവിതം പ്രയോജനപ്പെടുത്തുകയും ധർമ്മം പിന്തുടരുകയും ചെയ്യുമത്രേ. 1. വിഷ്ണുവിന്റെ അവതാരങ്ങൾ. ഒരിക്കൽ സർവശാസ്ത്ര പണ്ഡിതനും പുരാണവിദ്വാനും മഹാത്മാവുമായ സൂതൻ തന്റെ തീർത്ഥാടനത്തിനിടെ നൈമിഷാരണ്യത്തിലെത്തി. അവിടെ തപസ്സിലേർപ്പെട്ടിരുന്ന അനേകം മുനിമാരെ അദ്ദേഹം കണ്ടു. ശൗനകമുനിയും അവിടെ ഉണ്ടായിരുന്നു. സൂതനെ കണ്ടതിൽ എല്ലാവരും സന്തോഷിച്ചു. സൂതന്റെ വരവ് പൂജാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ ദൈവമയച്ച അവസരമായി കണക്കാക്കുകയും ചെയ്തു. ബഹുമാന്യനായ മുനി, ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണ്? ആരാണ് അതിനെ പരിപോഷിപ്പിക്കുന്നത്? ആരാണ് അവസാനം നശിപ്പിക്കുന്നത്? പരമമായ സർവശക്തനെ ഒരാൾക്ക് എങ്ങനെ കണ്ടെത്താനാകും? ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ശൗനകൻ സൂതനോട് അപേക്ഷിച്ചു. മഹാവിഷ്ണുവിന്റെ ദിവ്യകഥകൾ ഉൾക്കൊള്ളുന്ന ഗരുഡപുരാണത്തിലെ ഉള്ളടക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൂതൻ പറഞ്ഞു. ഈ പുരാണത്തിന് ഗരുഡന്റെ പേര് ലഭിച്ചതിന്റെ കാരണം ആദ്യം പറയാം. ഈ കഥകൾ ആദ്യമായി കശ്യപമുനിക്ക് പറഞ്ഞുകൊടുത്തത് അദ്ദേഹമാണ്. കശ്യപൻ പിന്നീട് വ്യാസമുനിയോട് അവ വിവരിച്ചു. വ്യാസനിൽ നിന്നാണ് ഈ കഥകളെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. മഹാവിഷ്ണു സർവേശ്വരനും എല്ലാ സൃഷ്ടികളുടെയും ഉറവിടവുമാണ്. അദ്ദേഹം ഈ ലോകത്തെ പോഷിപ്പിക്കുന്നവനും സംഹാരകനുമാണ്. ജനന മരണങ്ങളുടെ ബന്ധനത്തിന് അതീതനാണെങ്കിലും പാപികളുടെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം അവതാരമെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ അവതാരം നിത്യകൗമാരക്കാരനായ സനത് കുമാരന്റെ രൂപത്തിലായിരുന്നു. ഹിരണ്യാക്ഷൻ എന്ന ശക്തനായ രാക്ഷസൻ ഭൂമിദേവിയെ പാതാള ലോകത്തേക്ക് തട്ടിക്കൊണ്ടുപോയി. രാക്ഷസനിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനായി മഹാവിഷ്ണു വരാഹരൂപത്തിൽ തന്റെ രണ്ടാം അവതാരമെടുത്തു. നാരദൻ എന്ന തന്റെ മൂന്നാമത്തെ അവതാരത്തിൽ അദ്ദേഹം ഫലങ്ങളെക്കുറിച്ച് വിഷമിക്കാതെ
ഒരാളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന നിഷ്കാമകർമ്മം എന്ന ഗുണങ്ങൾ പ്രചരിപ്പിച്ചു. നരനാരായണൻ എന്ന തന്റെ നാലാമത്തെ അവതാരത്തിൽ ധർമ്മത്തിന്റെ സംരക്ഷണത്തിനും പ്രചരണത്തിനും വേണ്ടി അദ്ദേഹം കഠിനമായ തപസ്സുകൾ അനുഷ്ഠിച്ചു. മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമാണ് കപിലൻ. വംശനാശത്തിന്റെ വക്കിലുള്ള സാഖ്യശാസ്ത്രത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം അത് സ്വീകരിച്ചു. യോഗ്യരായ ആളുകൾക്ക് ഏറ്റവും രഹസ്യമായ ബ്രഹ്മവിദ്യ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം അത്രിയുടെയും അനസൂയയുടെയും മകൻ ദത്താത്രേയനായി ആറാമത്തെ അവതാരമെടുത്തു. പ്രഹ്ലാദൻ തുടങ്ങിയ പുണ്യാത്മാക്കൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഉൾപ്പെടുന്നു. രുചി പ്രജാപതിയുടെ മകനായി ഭഗവാൻ വിഷ്ണു തന്റെ ഏഴാമത്തെ അവതാരമെടുത്തു. യജ്ഞദേവൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ എട്ടാമത്തെ അവതാരം നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായ ഋഷഭദേവനായിരുന്നു. ഈ അവതാരത്തിൽ അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിന്റെ മാനദണ്ഡങ്ങൾ സ്ഥാപിച്ചു. അത് പിന്നീട് എല്ലാ വീട്ടുകാരുടെയും മാർഗനിർദ്ദേശങ്ങളായി മാറി. മഹാവിഷ്ണു തന്റെ ഒൻപതാമത്തെ അവതാരം പൃഥുവായി സ്വീകരിച്ച് പശുവിന്റെ വേഷം ധരിച്ച് ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ മുതലായ വിവിധ പോഷകങ്ങൾ നൽകി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു. തന്റെ പത്താമത്തെ അവതാരത്തിൽ മത്സ്യമായി വൈവസ്വത മനുവിന്റെ ജീവൻ അദ്ദേഹം സംരക്ഷിച്ചു. മഹാവിഷ്ണു തന്റെ പതിനൊന്നാമത്തെ അവതാരം ആമയുടെ രൂപത്തിലെടുത്ത് സമുദ്രം കലങ്ങിയ സമയത്ത് മന്ദരപർവ്വതത്തെ മുതുകിൽ താങ്ങി. അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ അവതാരം ധന്വന്തരിയായും പതിമൂന്നാം അവതാരം അസുരന്മാരുടെ പിടിയിൽ നിന്ന് അമൃതപാത്രം വീണ്ടെടുക്കാൻ മോഹിനിയായും ആയിരുന്നു. തന്റെ പതിനാലാമത്തെ അവതാരത്തിൽ മഹാവിഷ്ണു നരസിംഹമായി അവതരിച്ചു. തന്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കാൻ ഹിരണ്യകശിപു എന്ന ദുഷ്ടരാക്ഷസനെ തന്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് കീറി മുറിച്ചു കൊന്നു. വിഷ്ണുവിന്റെ പതിനഞ്ചാമത്തെ അവതാരം വാമനനായിരുന്നു. അതിൽ അദ്ദേഹം ഏറ്റവും ദയാലുവും അസുരരാജാവുമായ ബലിയിൽ നിന്ന് മൂന്ന് ലോകങ്ങളും ആവശ്യപ്പെട്ടു. അത് നൽകാനാവാത്ത ബലിയെ വാമനൻ പാതാള ലോകത്തേക്ക് അയക്കുകയും ചെയ്തു. തന്റെ പതിനാറാം അവതാരത്തിൽ പരശുരാമനായി വിഷ്ണു അവതരിച്ചു. ക്ഷത്രിയരെ മുഴുവൻ 21 തവണ അദ്ദേഹം ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി. തന്റെ പതിനേഴാം അവതാരത്തിൽ പരാശരന്റെയും സത്യവതിയുടെയും മകനായി അദ്ദേഹം വ്യാസനായി ജനിക്കുകയും വേദങ്ങളെ നാലായി തരംതിരിച്ച് അവയെ പ്രചരിപ്പിക്കുക എന്ന് തന്റെ ദൗത്യം നിറവേറ്റുകയും ചെയ്തു. പതിനെട്ടാം അവതാരത്തിൽ അദ്ദേഹം ശ്രീരാമനായി, 19 അവതാരം ബലരാമനായും 20 അവതാരം കൃഷ്ണനായുമായിരുന്നു. ഇനി മഹാവിഷ്ണു കൽക്കിയായി അവതാരമെടുക്കുകയും ഭൂമിയെ പാപികളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമത്രേ. ഒരിക്കൽ ഞാൻ ബദരികാശ്രമത്തിൽ പോയിരുന്നു. അവിടെ വ്യാസമുനിയെ കണ്ടു. സൂതൻ അവരോട് പറഞ്ഞു, നാരദനോടും ദക്ഷപ്രജാപതിയോടും പറഞ്ഞ ഗരുഡപുരാണത്തിലെ കഥകൾ താൻ പറയാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. വിവിധ ആത്മീയ കാര്യങ്ങളിൽ എന്നെ ബോധവൽക്കരിക്കാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ഒരിക്കൽ താൻ നാരദൻ, ദക്ഷൻ, ഭൃഗു എന്നിവരോടൊപ്പം ബ്രഹ്മദേവനെ കാണാൻ ബ്രഹ്മലോകത്ത് പോയതിനെക്കുറിച്ച് വ്യാസൻ പറഞ്ഞു. അവിടെ എത്തിയ ശേഷം മൂവരും ബ്രഹ്മാവിനോട് യഥാർത്ഥ അറിവിന്റെ സത്തയിലേക്ക് വെളിച്ചം വീശണമെന്ന് അഭ്യർത്ഥിച്ചു. ഗരുഡപുരാണം എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരാംശം ഉൾക്കൊള്ളുന്നുവെന്നും മഹാവിഷ്ണു തന്നെ അതിന്റെ ദിവ്യകഥകൾ തന്നോട് വിവരിച്ചിട്ടുണ്ടെന്നും ബ്രഹ്മദേവൻ അവർക്ക് വെളിപ്പെടുത്തി. ഭഗവാൻ വിഷ്ണു തന്നോടും ശിവനോടും ഗരുഡപുരാണത്തിലെ ദിവ്യകഥകൾ പറഞ്ഞ സംഭവം വിവരിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഇന്ദ്രന്റെയും മറ്റ് ദേവതകളുടെയും അകമ്പടിയോടെ കൈലാസ പർവ്വതത്തിലേക്ക് പോയി. ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ശിവനെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ നമസ്കരിച്ചു. ഭഗവാനെ, അങ്ങ് ഏതു ദേവനെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങേക്ക് അതീതനായി മറ്റ് ദേവന്മാരില്ലല്ലോ. ആ ദേവൻ ആരാണ് അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നാലും. വിഷ്ണു ഭഗവാനെ ആരാധിക്കുക എന്നത് എന്റെ വ്രതചര്യയാകുന്നു. വിഷ്ണുവിന്റെ സ്ഥാനം പരമപവിത്രമാണ്. അദ്ദേഹം ബ്രഹ്മസ്വരൂപനും പരമേശ്വരനുമാകുന്നു. പ്രപഞ്ചത്തിന്റെ നാഥനായ അദ്ദേഹത്തിൽ നൂലിൽ മണികൾ കോർത്തിരിക്കുന്നത് പോലെ ഈ വിശ്വങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നു. ആ വിഷ്ണു ഭഗവാൻ 1000 നേത്രങ്ങളുള്ളവനും 1000 കൈകളുള്ളവനുമാകുന്നു. ശ്രേഷ്ഠനും സൂക്ഷ്മാതിസൂക്ഷ്മനും സ്ഥൂലാതിസ്ഥൂലനും ഗുരുക്കളിൽ പരമഗുരുവും ശ്രേയസ്സുകളിൽ സർവശ്രേഷ്ഠനുമാണ് അദ്ദേഹം. സൃഷ്ടിയുടെ ക്ഷയകാലത്തിൽ അദ്ദേഹം സംഘർഷണൻ എന്ന് വിളിക്കപ്പെടുന്നു. ഉപാസനായോഗ്യനായ ആ ഭഗവാനെ ഞാൻ ഉപാസിക്കുന്നു. സകല യക്ഷന്മാരും രാക്ഷസന്മാരും പന്നകങ്ങളും അദ്ദേഹത്തിന് അർച്ചന നടത്തുന്നു. അഗ്നി ആ ഭഗവാന്റെ മുഖവും ദിവോലോകം മൂർധാവും
ആകാശം നാഭിയും ചരണങ്ങൾ ക്ഷിതിതലവും സൂര്യചന്ദ്രന്മാർ നയനങ്ങളുമാകുന്നു. ഈ മൂന്ന് ലോകങ്ങളും ആ ദേവന്റെ ഉദരമാണ്. ദിക്കുകൾ ബാഹുക്കളും പവനൻ ഉച്ഛ്വാസവുമാകുന്നു. വിഷ്ണുവിന്റെ ശക്തിയെക്കുറിച്ച് തനിക്കറിയാവുന്നത് ഇത്രമാത്രമാണെന്നും കൂടുതൽ അറിയണമെങ്കിൽ വിഷ്ണുവിനോട് തന്നെ ചോദിക്കേണ്ടി വരുമെന്നും ശിവൻ വെളിപ്പെടുത്തി. അതിനാൽ ശിവൻ ഉൾപ്പെടെ എല്ലാവരും വിഷ്ണുലോകത്തിലേക്ക് പോയി. തങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയ വിവിധ വിഷയങ്ങളിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ വിഷ്ണുവിനോട് അവർ അഭ്യർത്ഥിച്ചു. രുദ്ര, ഞാൻ എല്ലാ ദേവതകളുടെയും നാഥനാണ്. പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെയും നിയന്ത്രിക്കുന്നത് ഞാനാകുന്നു. മോക്ഷപ്രാപ്തിക്കായി മനുഷ്യർ ആരാധിക്കുന്നവനാണ് ഞാൻ. ഞാനാണ് സൃഷ്ടാവ്, പരിപോഷകൻ, അതുപോലെ തന്നെ പരമമായ ഉന്മൂലകനും. വിശുദ്ധ മന്ത്രങ്ങളിലും അവയുടെ അർത്ഥങ്ങളിലും ഞാൻ സ്വയം പ്രത്യക്ഷപ്പെടുന്നു. ആളുകൾ എന്നെ ധ്യാനിക്കുന്നു. പുരാതന കാലത്ത് ഗരുഡൻ ഒരിക്കൽ എന്നെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ് ചെയ്തു. ഞാൻ അവന്റെ തപസ്സിൽ സന്തുഷ്ടനായി ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളുവാൻ അവനോട് പറഞ്ഞു. എന്റെ മാതാവായ വിനതയെ നാഗങ്ങൾ ദാസിയാക്കിയിരിക്കുന്നു. അതിനാൽ ദേവന്മാരെ ജയിച്ച് അമൃതം കൊണ്ടുവന്ന് മാതാവിനെ ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വരം എനിക്ക് തരുമാറാകണേ. ഞാൻ അങ്ങയുടെ വാഹനമായി ഭവിച്ചുകൊള്ളാം എന്നവൻ എന്നോട് പറഞ്ഞു. ഗരുഡ, നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നീ നിന്റെ മാതാവായ വിനതയെ നാഗങ്ങളുടെ ദാസ്യത്തിൽ നിന്ന് നിശ്ചയമായും മോചിപ്പിക്കും. നീ ദേവന്മാരുടെ മേൽ വിജയം പ്രാപിച്ച് അമൃതം കൊണ്ടുവരികയും എന്റെ വാഹനമായി ഭവിക്കുകയും ചെയ്യും. എന്റെ കൃപയാൽ എന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന പുരാണത്തിന്റെ നിർമ്മാണത്തിൽ നീ ആഗ്രഹിക്കുന്ന എന്റെ സ്വരൂപവും നിനക്ക് പ്രത്യക്ഷമായിരിക്കും. ദേവദേവന്മാരുടെ ശ്രീയായ ഞാൻ എപ്രകാരം വിഖ്യാതനായിരിക്കുന്നുവോ അപ്രകാരം ആ പുരാണം നിന്റെ പേരിൽ ഈ ലോകത്തിൽ ഖ്യാതിയെ പ്രാപിക്കുന്നതാണ്. എന്നെ ധ്യാനിച്ച പക്ഷിമുഖ്യന്റെ ഈ പ്രാർത്ഥന ഗരുഡപുരാണം എന്ന് വിളിക്കപ്പെടും, വിഷ്ണു പറഞ്ഞു. ഗരുഡന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു. ഒരിക്കൽ കശ്യപന്റെ അഭ്യർത്ഥന പ്രകാരം ഗരുഡൻ അദ്ദേഹത്തോട് ഗരുഡപുരാണത്തിലെ ദിവ്യകഥകൾ വിവരിച്ചു. ഗരുഡപുരാണത്തിൽ കാണുന്ന ഒരു പുണ്യമന്ത്രമായ ഗരുഡവിദ്യയുടെ സഹായത്തോടെ കശ്യപമുനി ഒരിക്കൽ നശിച്ചുപോയ ഒരു വൃക്ഷത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതുപോലെ ഗരുഡനും ഇതേ മന്ത്രത്തിന്റെ സഹായത്തോടെ നിരവധി ജീവികളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ലോകം, രാജവംശങ്ങൾ, മന്വന്തരം, വംശാനുചരിതം, വംശാവലി എന്നിങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിൽ വെളിച്ചം വീശാൻ ശിവൻ വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. മഹാവിഷ്ണു നരനാരായണന്റെ അവതാരത്തിൽ സൃഷ്ടാവിന്റെയും സംരക്ഷകന്റെയും സംഹാരകന്റെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഓരോ കണികയും ഗ്രഹിക്കാവുന്നതോ അദൃശ്യമോ ആകട്ടെ, സർവശക്തൻ തന്റെ സാന്നിധ്യമറിയിക്കുന്ന മാധ്യമമല്ലാതെ മറ്റൊന്നുമല്ല. സൃഷ്ടിയുടെ തുടക്കത്തിൽ അവന്റെ ഇച്ഛയുടെ ഫലമായി പ്രകൃതിയുടെ സൂക്ഷ്മമായ പദാർത്ഥമുണ്ടായി. തുടർന്ന് ബുദ്ധി പ്രകൃതിയുടെ സൂക്ഷ്മ പദാർത്ഥത്തിൽ നിന്ന് പ്രകടമായി. രുദ്ര, അപ്പോൾ ഒരു വലിയ ഗോളം നിലവിൽ വന്നു. ഞാൻ ആ അണ്ഡത്തിനുള്ളിൽ വസിക്കുന്നു, അതുപോലെ മറ്റെല്ലാ ദേവതകളും. വാസ്തവത്തിൽ പ്രപഞ്ചം മുഴുവൻ ആ ഗോളത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണു ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടിക്കുകയും വിഷ്ണുവിന്റെ രൂപത്തിൽ പരിപോഷിപ്പിക്കുകയും ഓരോ കൽപ്പത്തിന്റെ അവസാനത്തിലും ശിവന്റെ രൂപത്തിൽ നശിപ്പിക്കുകയും ചെയ്യുന്നു. വിഷ്ണുവിന്റെ സൃഷ്ടികൾ സർഗങ്ങൾ എന്നറിയപ്പെടുന്നു. ഒന്നാമതായി മഹത്തത്വത്തെ സൃഷ്ടിക്കുന്നു. അതവന്റെ സ്ഥൂലഗുണത്തെ പ്രതീകപ്പെടുത്തുന്നു. ഇത് അദ്ദേഹത്തിന്റെ ആദ്യ സൃഷ്ടിയായതിനാൽ അതിനെ ആദ്യത്തെ സർഗം എന്ന് വിളിക്കപ്പെട്ടു. ഭൂമി, ജലം, അഗ്നി, വായു, ശബ്ദം എന്നീ പഞ്ചതന്മാത്രകൾ അല്ലെങ്കിൽ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളുടെ സൃഷ്ടിയായിരുന്നു രണ്ടാമത്തെ സർഗം. ഈ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളാണ് ദ്രവ്യം നിർമ്മിക്കുന്ന വസ്തുക്കൾ. മൂന്നാമത്തെ സർഗം, അതായത് എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവയവങ്ങളുടെയും സൃഷ്ടി ഉൾക്കൊള്ളുന്ന വൈകാരിക സർഗം അടിസ്ഥാനപരമായി ബുദ്ധിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാരണം ബുദ്ധിയില്ലാതെ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഈ മൂന്ന് സർഗങ്ങളും പ്രാകൃത സർഗം അല്ലെങ്കിൽ പ്രകൃതി സൃഷ്ടിയുടെ വിഭാഗത്തിൽ വരുന്നു. നാലാമത്തെ സർഗത്തെ മുഖ്യ സർഗം അല്ലെങ്കിൽ പ്രധാന സൃഷ്ടി എന്ന് വിളിക്കുന്നു. അതിൽ പർവ്വതങ്ങൾ, മരങ്ങൾ മുതലായ അചഞ്ചലമായവ ഉൾക്കൊള്ളുന്നു. അഞ്ചാമത്തെ സർഗം തിര്യക് സർഗം എന്നറിയപ്പെടുന്നു. ഇതിൽ മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടുന്നു. ആറാമത്തെ സർഗത്തിൽ ദേവന്മാരുടെയും മറ്റ് സ്വർഗീയ ജീവികളുടെയും സൃഷ്ടി ഉൾപ്പെടുന്നു. അതിനാൽ അത് ദേവസർഗം എന്നും അറിയപ്പെടുന്നു. ഏഴാമത്തെ സർഗം മനുഷ്യരുടെ സൃഷ്ടിയാണ്. അതിനാൽ അതിനെ മാനുഷ സർഗം എന്ന് വിളിക്കുന്നു. അനുഗ്രഹ സർഗം എന്നും വിളിക്കപ്പെടുന്ന എട്ടാമത്തെ സർഗം
പ്രകൃതിയിൽ സാത്വികം അഥവാ ശുദ്ധമായ, തമസികം അഥവാ ഇരുണ്ട സൃഷ്ടികൾ ഉൾക്കൊള്ളുന്നു. ഒൻപതാമത്തെ സർഗത്തെ കൗമർ സർഗമെന്ന് വിളിക്കുന്നു.